Hi friends, welcome back to my YouTube channel. Today I am going to show you my bottle collection. I am going to show you my bottles. Now we are going to show you bottle. Now I am going to show you the first bottle. I am going to show you the biscuit cover. I am going to show you the bottle. I am going to show you the table. I am going to show you the bottle. Leaf, we have to share the kitchen bottle at Anna. In the number YouTube, upload cheated under
കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ഡല ബോട്ടിലാട്ടാണ്. നമ്മൾ പെയിന്റ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് നോക്കിയ ഒരു ബോട്ടിലാട്ടാണ്. അടുത്തതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു ഫോൺ കവർ ഇരിക്കുന്നത് കാണാം. ഒരു ഫോൺ കവർ എന്ന് വെച്ചാൽ എൻ്റെ വാപ്പിയുടെ ഫോൺ കവർ ആയിരുന്നു. അത് വെറുതെ ചീത്തയായപ്പോൾ അങ്ങ് കളഞ്ഞു. കളഞ്ഞപ്പോൾ ഞാൻ ആ വേസ്റ്റിൽ നിന്നും പെറുക്കിയെടുത്തിട്ട് വന്നിട്ട് അതിനകത്തൊരു മണ്ഡല ആർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി കുപ്പി ചെയ്തിട്ടുള്ള ഒരു സണ്ണൊക്കെ വരച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അടുത്തത് കക്കാശല ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു കിറ്റിലും ബോട്ടിലാട്ടാണ്. അടുത്തത് ഒരു മാർബിൾ ബോട്ടിലാട്ടാണ്. ഇതൊരു കിടിലും ബോട്ടിലാട്ടായിരുന്നു. പക്ഷെ ഇത് ഇവിടെ നിന്ന് എൻ്റെ അനിയൻ്റെ കൈ തട്ടി തറയിൽ വീണപ്പോൾ പൊട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ ടേപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത തറയിലത്തെ തട്ടിലോട്ട് പോവാം. അവിടോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്ന കുപ്പി നമ്മുടെ ഒരു കാർട്ടൂൺ താരത്തിൻ്റെ കുപ്പിയാണ്. എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാർട്ടൂൺ, അതുകൊണ്ട് അവന് വേണ്ടി സ്പെഷ്യൽ ചെയ്തതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോട്ടിലാട്ടാണ്, ഒരു കിറ്റിലും ബോട്ടിലാട്ടാണ്. ഇത് നമ്മുടെ കൈവിരൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഇത് കിറ്റിലും ബോട്ടിലാട്ടാണ്. ഞാൻ ഇതിൽ ചെയ്തതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോട്ടിലാട്ട് ഇതാണ്. ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ മണ്ഡല ആർട്ടാണ്, സൂപ്പർ ബോട്ടിലാട്ടാണ്. ഇത് ടേപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് നമ്മൾ യൂട്യൂബിൽ ഒന്നും കാണാതെ തന്നെ ചെയ്തതാണ്, ഒരു കിറ്റിലും ബോട്ടിലാട്ടാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടൈം ചെയ്ത എൻ്റെ വാപ്പി ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്, സൂപ്പർ ബോട്ടിലാട്ടാണ്. പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇതെല്ലാം അകത്തിരുന്ന് പുറയിലിരുന്നുകൊണ്ട് മൊത്തം പൊടി പിടിച്ചിട്ടുണ്ട്. ഇതൊരു കിറ്റിലും ബോട്ടിലാട്ടാണ്. നമ്മൾ മത്തൻ്റെ കുരുവും പിന്നെ തടിയങ്കാട കുരുവും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതീത് ഒരു സെറ്റിലേക്ക് അടുക്കിയിട്ടുണ്ട്, അവിടെ വെട്ട ഇല്ലാത്തതുകൊണ്ടാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പെർമനൻറ്റ് റെഡ് കളർ മാർക്കർ ഉപയോഗിച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടാണ്. ഇത് ബിസ്ക്കറ്റിൻ്റെ കവർ ഉപയോഗിച്ച് ഒരു കുഞ്ഞു കുപ്പി ചെയ്തൊരു ബോട്ടിലാട്ടാണ്, ഒരു കിറ്റിലും ബോട്ടിലാട്ടാണ്. ഞാൻ അനിയൻ ചെയ്തൊരു ബോട്ടിലാട്ടാണ്. അവൻ ഞാൻ ചെയ്യുന്നുണ്ടപ്പോൾ അവൻ്റെ ആഗ്രഹം ഫസ്റ്റ് ടൈം അവൻ ചെയ്തൊരു ബോട്ടിലാട്ടാണത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ആംഗ്രി ബേർഡിൻ്റെ ഒരു ബോട്ടിലാട്ടാണ്. അവന് കാർട്ടൂണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവന് വേണ്ടി ചെയ്തൊരു ബോട്ടിലാട്ടാണ്. അടുത്തെന്ന് പറയുമ്പോൾ കക്കാശല ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇതൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. അടുത്തതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ബോട്ടിലാട്ടാണ്. ഇത് പേപ്പറാണ്, ഇതിനുശേഷം ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് ഒടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് മാർബിൾ ബോട്ടിലാട്ടാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അടുത്തത് ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തൊരു ബോട്ടിലാട്ടാണ്, എൻ്റെ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ബോട്ടിലാട്ടാണ്. അടുത്തതെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോട്ട് ഇട്ടിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്, സൂപ്പർ ബോട്ടിലാട്ടാണ്. അടുത്തത് നെയിം ലീഫ് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. എനിക്ക് അധികം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അടുത്തതെന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്നൊരു കുപ്പിയിൽ ചെയ്ത എടുത്ത് കളയാനായിട്ട് വെച്ചിരുന്ന കുപ്പിയിൽ ചെയ്തൊരു ബോട്ടിലാട്ടാണ്. അടുത്തത് അതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ ഷെല്ല് ഉപയോഗിച്ചിട്ട് മുട്ടയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇതിൽ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഈ ഒരു ബോട്ടിലാട്ടാണ്. ഇതിന് മേലെ ഒരു ഫ്ലവർ വൈസിൻ്റെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അതെടുത്ത് മാറ്റാം. ഇതെന്ന് വെച്ചാൽ സ്പോഞ്ചിൽ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ചെയ്ത ബോട്ടിലാട്ടാണ്. ഇത് മത്തൻ്റെ കുരു വെച്ചതിന് ശേഷം പിന്നെ ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇതിന് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് ഗ്രേപ്സ് ബോട്ടിലാട്ടാണ്. ഇത് നമ്മുടെ റൈസ് ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ സെക്കൻഡ് ആയിട്ട് ചെയ്തൊരു ബോട്ടിലാട്ട് ഇതാണ്. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടാണ് ഇത്. ഇതെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ ചെയ്തതാണ്. നേരത്തെ ഞാൻ കാണിച്ചു അവന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തൊരു കാർട്ടൂൺ വർക്ക്. അത് കണ്ടതിന് ശേഷം അവൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പെയിൻറ് ആകെ പടർന്നിരിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ രണ്ട് കൂല ഗ്രേപ്സ് വെച്ചിട്ട് ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് മൊത്തം നമ്മുടെ ടിഷ്യൂ പേപ്പറാണ്, ഫൈൻ പേപ്പർ. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പച്ച വെച്ചിട്ട് ചെയ്തൊരു കിറ്റിലും ബോട്ടിലാട്ടാണ്, സൂപ്പർ ബോട്ടിലാട്ടാണിത്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ബച്ച് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. നമ്മുടെ കുപ്പിയൊക്കെ തറയെ വീഴുന്നുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്, ആകെ കുളമായിട്ടിരിക്കുകയാണിത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ബോട്ടിലാട്ടാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഇതിൻ്റെ നടുക്ക് നമ്മൾ മണ്ഡല ബോട്ടിലാട്ടും ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് വുളന്തിരട്ടി വെച്ചിട്ട് ചെയ്തൊരു സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ സൂര്യനൊക്കെ വരച്ച് നേരത്തെ ഒരു കുഞ്ഞു ബോട്ടിലാട്ട് നമ്മൾ കണ്ടു, അതിൻ്റെ ഒരു വലിയ മരമൊക്കെ വരച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഫസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇത് റൈറ്റിംഗ് ബോട്ടിലാട്ടാണ്, ഞാൻ തന്നെ എഴുതിയൊരു ബോട്ടിലാട്ടാണ്.
നമ്മുടെ മാജിക് മൂമെന്റ്സിന്റെ കുപ്പിയാണ് ഇത്. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് പെയിന്റ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടൈം ചെയ്തൊരു ബോട്ടിലായിട്ടാണ് ഇത്. നമ്മുടെ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റാറൊക്കെ നക്ഷത്രമൊക്കെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതിന് ശേഷം പെയിന്റ് അടിച്ചതിന് ശേഷം ചെയ്തൊരു ബോട്ടിലായിട്ടാണ്. വയലിൻ ബോട്ടിലായിട്ടാണ്. ഇതിൻ്റെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ്. ഇതിൻ്റെ മുകൾ വശത്തുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ വർക്കൊന്ന് പൂർണ്ണമായി ഇത് വിജയിക്കുകയാണെങ്കിൽ മാത്രം ഞാനിത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ദാണ്ട് ഇതൊക്കെയാണ് ഞാൻ ഇതായി ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്സ്. അത് കണ്ടില്ലേ, ഈ സ്റ്റാൻഡിലായിരുന്നു ഇരുന്നത്. അപ്പം എൻ്റെ അനിയൻ ആസും അതെല്ലാം എടുത്ത് വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ ഹായ് പറഞ്ഞേ. അവനതെല്ലാം പറക്കി ഇങ്ങോട്ടൊക്കെ വെച്ചാണ്ട് എൻ്റെ സ്റ്റാൻഡിനകത്തുള്ള എല്ലാം അവൻ പറക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ ബോട്ടിൽ ചക്ക എടുത്ത് നേരത്തെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്നിട്ട് വൃത്തിയാക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ഓടി പോയി തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ